ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാച്ചി എണ്ണയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മുടിയിലൊക്കെ കാച്ചാൻ ഉപയോഗിക്കുന്ന കാച്ചി എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ കിട്ടുന്ന കുറുന്തോട്ടി എന്ന് പറയും ഇതിനെ. ഞങ്ങൾ അതിൻ്റെ ഇല മാത്രം എടുക്കണം കുറച്ച്. പിന്നെ ഒരു 10-15 സാധാ ചെമ്പരത്തി ഉണ്ടല്ലോ, ആ ചെമ്പരത്തി ഇപ്പോൾ ഒരു 10-15 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കറ്റാർവാഴയാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. അതിനകത്ത് രണ്ട് ഞാൻ അതിൻ്റെ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട്, വലിയ വലിയ രണ്ട് തണ്ട്. പിന്നെ ചെമ്പരത്തി ഇല ഒരു 5-10 എണ്ണം അവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കഞ്ഞുണ്ണി പാടത്തൊക്കെ കിട്ടുന്നതാണ്, ആ ഒരു എണ്ണയ്ക്ക് കറുപ്പൊക്കെ വരുന്നത് കഞ്ഞുണ്ണിയിലൂടെയാണ്. അപ്പോൾ ആ കഞ്ഞുണ്ണി എല്ലാം കൂടെ നമ്മൾക്ക് ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇലയൊക്കെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചതയ്ക്കാം, പക്ഷേ ഞാൻ ചതയ്ക്കാറേ ഇല്ല, എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്താൽ വെക്കാറ്. പിന്നെ ഒരു അലുമിനിയത്തിൻ്റെ ചെരുവ വെച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചേരുവ അതിനകത്ത് ചേർത്ത് കൊടുക്കണം, വേണ്ടത് വേറെ ഒന്നുമില്ല. അപ്പം നന്നായി ഇങ്ങനെ എല്ലാം അതിനകത്ത് ചേർത്ത് പോയി, അതിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇലകളും അതിനകത്ത് ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. തിളപ്പിക്കുക എന്ന് വെച്ചാൽ 1/2 മണിക്കൂർ തിളയ്ക്കണം. എന്നാൽ മാത്രം അതിൻ്റെ സത്ത് മുഴുവൻ അതിനകത്ത് ഇറങ്ങി ഈ ഇലകളെല്ലാം മുരിഞ്ഞ് വരും. അപ്പം നമ്മൾക്ക് ചൂടൊക്കെ പോയ ശേഷം നമ്മൾക്ക് പിന്നെ അതിനെ എടുത്ത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക വേണമല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ എണ്ണ തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല മുടി നല്ല കറുത്ത് നീണ്ടു വരാറുണ്ട്. മക്കൾക്കൊക്കെ അങ്ങനെയാണ്, ഞാൻ എപ്പോഴും ഇവിടെ ചെയ്ത് കൊടുക്കാറ്, ഞാനും തേക്കാറ്. പിന്നെ ഈ എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ആട്ടുന്ന വെളിച്ചെണ്ണയാണ്, അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, അധികം മേടിച്ചത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അതവിടെ മേടിക്കാൻ കിട്ടുവാണെങ്കിൽ അതങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്ക് കാച്ചാവണതേ ഉള്ളൂ. അപ്പോൾ ഇതാണ്ടല്ലേ, ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തപ്പോഴത്തേക്കും തന്നെ അത് ഏകദേശം കളറൊക്കെ അതിൻ്റെ ഇതൊക്കെ ഇറങ്ങിയിട്ട് കറുത്ത കളർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ ഇത് 1/2 മണിക്കൂറായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത്. ഇനി ഒന്ന് ചൂട് പോവുക, ചൂട് പോയ ശേഷം നമുക്ക് ഇത് അരിക്കാം. അപ്പോൾ ഞാനൊരു ബോട്ടിൽ വെച്ചിട്ട് ഒരു ഫണ്ണിലൊക്കെ വെച്ചിട്ട് ഞാൻ അരിപ്പി എടുത്തിട്ട് അരിക്കുന്നുണ്ട്. അരിച്ച് ആ സത്ത് മുഴുവൻ നമുക്ക് നന്നായി പിഴിഞ്ഞ് അതിനകത്താക്കി കഴിഞ്ഞാൽ നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എത്ര എണ്ണ ഉപയോഗിച്ച് തീരുന്നത് വരെ കേടുവരാതെ നല്ല മണമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും, നല്ലൊരു എണ്ണയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.